ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മട്ടറാണ്, ഇത് ഗ്രീൻ പീസ്, ഗ്രീൻ പീസിൻ്റെ പച്ചയാണ് ഇത്. ഇത് നാട്ടിൽ കിട്ടുമായിരിക്കും, ഫ്രോസൺ ചെയ്തത് കിട്ടും നാട്ടിലെല്ലാം. പിന്നെ ഇത് ബീൻസ്, ബീൻസ് ഒരു 3-4 എണ്ണം മതി. ക്യാരറ്റ് 1 വലുത്, പിന്നെ ഇത് വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന ബാസ്മതി റൈസാണ് ഇത്. ഞാൻ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. 3 ഗ്ലാസ് അരിയാണ് ഇത്. ഇതിൽ 3 ഗ്ലാസ് അരിക്ക് നമ്മൾ എപ്പോഴും ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എടുക്കണം. 3 ഗ്ലാസ് ആകുമ്പോൾ അപ്പം ഞാൻ 6 ഗ്ലാസ് വെള്ളം എടുക്കും ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഇവിടെ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇതിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഓൺലി സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടൂ. കാരണം വേറെയുള്ള എണ്ണകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് വഴറ്റിയെടുക്കാം. ആദ്യം ക്യാപ്സിക്കം ഇട്ടു, പിന്നെ മട്ടറിട്ടു, പിന്നെ ബീൻസ് ഇട്ടു, ക്യാരറ്റ്, 2 വെളുത്തുള്ളി. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ പച്ചക്കറികൾ. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെയും പച്ചക്കറികൾ ഇങ്ങനെ ഗ്രീനായി കളറിലുള്ളതെല്ലാം അത്യാവശ്യം കൂട്ടി കൊടുക്കണം. ഇതിൽ സ്പ്രിംഗ് ഓണിയൻ നല്ലതാണ്, ഇത് അത് ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സോയാ സോസ് അധികമായാൽ നല്ലതാവില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിക്കണം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ലപോലെ ബോയിൽ ചെയ്ത് വെച്ച വെള്ളമായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു, ഇട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 ഏലക്കായും 3 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഊറ്റി വെച്ച അരിയായിരിക്കും, അരിയാവുമ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരു കുറച്ചൊഴിച്ചാൽ മതി. ഞാനിവിടെ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ്സിന് തോതിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ 5.5 ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ ലാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അതുപോലെ വെള്ളം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ വെള്ളം നല്ലപോലെ ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം. അപ്പോൾ അരിയെല്ലാം ഇട്ട് ഇതിങ്ങനെ നല്ലപോലെ നീ കുക്കാവണം, നടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഫ്രൈഡ് റൈസ്. ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, വേവെല്ലാം പാകമായിട്ട്. ഇതാ ഇനി കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ പതിരണം. ഇത് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനും, ചിക്കൻ കറിയും ആൻഡ് ഫ്രൈഡ് റൈസ് കോമ്പിനേഷൻ നല്ല രസമാണ്, ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞങ്ങളിപ്പോൾ ഇത് ചിക്കൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ.